വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീയിട്ട സംഭവം ആസൂത്രിതമെന്ന് സംശയം. തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായുള്ള തെരച്ചിൽ തുടരുന്നു. അക്രമിയുടെ മൊബൈൽ ഫോൺ അടങ്ങുന്ന ബാഗ് ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തു. പൊള്ളലേറ്റ 9 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം തീപിടുത്തത്തിനിടെ ട്രെയിനിൽ നിന്ന് കാണാതായവരുടെ മൃതദേഹം എലക്കൂർ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ കണ്ടെത്തി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്തും സഹോദരിയുടെ 2.5 വയസ്സുള്ള മകൾ സഹറ, പട്ടാനൂർ സ്വദേശി നൌഫിക് എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്ന കോഴിക്കോട് നിന്ന്. റിയാസ്, ട്രെയിനിൽ തീയിട്ട സംഭവം ആസൂത്രിതമെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെ തീയിട്ട ശേഷം പ്രതി രക്ഷപ്പെട്ടത് ബൈക്കിലാണെന്നും അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? അൻസില, പ്രധാനമായും പ്രതിയുടെ സംശയിക്കുന്ന ബാഗ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്നും ഈ മൊബൈൽ ഫോൺ, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി എഴുതിയ കുറിപ്പുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഫോറൻസിക്കിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ഈ ട്രാക്കിൽ വെച്ചാണ് ബാഗ് കണ്ടെത്തിയത്. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. ഈ കുറിപ്പുകളിൽ ദുരൂഹതയുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇതേ ബാഗിൽ നിന്ന് തന്നെ, മൊബൈൽ ഫോൺ കണ്ടെത്തിയ ബാഗിൽ നിന്ന് തന്നെ പെട്രോളും കണ്ടെത്തിയിട്ടുണ്ട്. ടീഷർട്ട്, ഒപ്പം തന്നെ ബുക്ക്, നോട്ട്പാഡ്, കണ്ണട, കൂടാതെ കുറച്ച് ആഹാര സാധനങ്ങൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നത് ചുവന്ന കള്ളി ഷർട്ടിട്ട ഒരാളാണ് പ്രതി ഈ അക്രമം നടത്തിയത് എന്ന തോതിലായിരുന്നു. അപ്പോൾ ഇയാൾ അതിനുശേഷം, ഈ കൃത്യത്തിന് ശേഷം വസ്ത്രം മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്ന് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത് ഈ പ്രതി അവിടെ നിന്നും രക്ഷപ്പെട്ട ശേഷം വസ്ത്രങ്ങൾ മാറ്റിയോ എന്നുള്ളത് പോലീസ് പരിശോധിച്ചു വരികയാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു റോഡിലേക്ക് ഇറങ്ങുകയും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ബൈക്ക് വന്നു നിർത്തി, ആ ബൈക്കിലാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ലഭിച്ച ആ ബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോറൻസിക് സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാവോയിസ്റ്റ് അടക്കമുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുകയാണ്. കൂടാതെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ ബാഗും കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. എന്തായാലും പോലീസിന്റെ പരിശോധന നടന്നു വരികയാണ്. മനസ്സില റിയസ്, അതോടൊപ്പം തന്നെ D2 കോച്ചിൽ രക്തക്കറ കണ്ടെത്തിയതായിട്ടും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. D1 കോച്ചിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. അപ്പോൾ D2 കോച്ചിലും ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ടോ? അത് കണ്ണൂരിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. D1 D2 കോച്ചുകൾ ഇന്നലെ രാത്രി 11:40 ഈ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും D1 D2 കോച്ചുകൾ അത് സീൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് റിബൺ കെട്ടി സീൽ ചെയ്തു. ഇപ്പോൾ അവിടെ ഫോറൻസിക്കിന്റെ പരിശോധന നടത്തുകയാണ്. ഈ രക്തക്കറ കണ്ട വിവരം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. D2 കോച്ചിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അക്രമം നടന്നത്. D1 കോച്ചിലാണെങ്കിലും രക്തക്കറ കണ്ടത് D2 കോച്ചിലായതിനാലാണ് ഇത്തരത്തിലൊരു പരിശോധന പോലീസ്, ക്ഷമിക്കണം, ഫോറൻസിക്കിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ കോഴിക്കോടിനെ സംബന്ധിച്ച് എലത്തൂരിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറ്റ് ബാഗിനകത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന കണ്ണട അടക്കമുള്ള കാര്യങ്ങൾ, ടീഷർട്ട്, ഒപ്പം തന്നെ ഈ കുറിപ്പ്, പെട്രോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. റിയാസ്, അതോടൊപ്പം തന്നെ 9 പേർക്ക് പരിക്കേറ്റെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇവരിപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇവരുടെ നിലയിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ അതോ ഗുരുതരമായി തന്നെ തുടരുകയാണോ? മനസ്സില, 3 പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് പ്രധാനമായും ലഭിക്കുന്നത്. 9 പേരാണ് പരിക്കേറ്റ് ആശുപത്രികളിൽ കഴിയുന്നത്. അതിൽ 5 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, 3 പേർ സ്വകാര്യ ആശുപത്രിയിലും, അതായത് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും അവരെ പ്രവേശിപ്പിച്ചു. മറ്റൊരാൾ, റാസിക് എന്നയാളെ, കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. മാത്രമല്ല, ഇന്നലെ സംഭവം നടന്നതിന് ശേഷമുള്ള
സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത് ഈ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടിയത് എന്ന് കരുതുന്ന മൂന്നു പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചെ കണ്ടെടുത്തു. അത് ഇന്നലെ കാണാതായ മട്ടന്നൂർ സ്വദേശിനി, മട്ടന്നൂർ പാലോട്ടുപള്ളി സ്വദേശിനി റഹ്മത്ത്, ഇവരുടെ സഹോദരിയുടെ മകൾ സഹറ തുടങ്ങിയ ആളുകളാണ് എന്ന ഒപ്പം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മട്ടന്നൂർ പാലോട്ടുപള്ളി ക്ഷമിക്കണം പട്ടാനൂർ സ്വദേശി നൌഫീഖ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. എന്തായാലും പ്രാഥമിക നിഗമനം ഇവർ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടി എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റ് എന്തെങ്കിലും ഇവരുടെ മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന കാര്യവും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ശരി, വ്യക്തമാണ് റിയാസ്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ തീയിട്ട സംഭവം ആസൂത്രിതമെന്ന സംശയം. തീയിട്ട ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിക്കായുള്ള തെരച്ചിൽ പോലീസ് തുടരുകയാണ്. അതേസമയം തീവ്രവാദി വിരുദ്ധ സ്കോഡും ഇപ്പോൾ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമിയുടെ മൊബൈൽ ഫോൺ അടങ്ങുന്ന ബാഗ് ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപകടത്തിൽ പൊള്ളലേറ്റ 9 പേരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം തീപിടുത്തത്തിനിടെ ട്രെയിനിൽ നിന്ന് കാണാതായവരുടെ മൃതദേഹം എലക്കൂർ സ്റ്റേഷന് സമീപത്തെ ട്രാക്കിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകൾ